ഫ്രണ്ട്സ് ദിസ് ഇസ് അമീൽ ആൻഡ് പാത്തു ഫ്രം സെറ്റ് ടോക്സ് എന്തെല്ലാം വിശേഷം സുഖമല്ലേ അതെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പാത്തുവിൻ്റെയും അനിയത്തിയുടെയും ബർത്ത്ഡേ സെലിബ്രേഷൻ കണ്ടു നമ്മൾ എവിടെയില്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ വീഡിയോയിൽ മോറിക്യാപ് റിസോർട്ടിലാണ് നമ്മളുള്ളത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ അതായത് ഇവിടുത്തെ ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ ചെയ്യുമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ഒരു റിസോർട്ടിൻ്റെ വിശാലമായ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഈ വീഡിയോയിൽ അവസാനം നമ്മൾ ഗിവ് അവേനെ പറ്റി പറയുന്നതാണ് അപ്പം വീഡിയോ ഓക്കെ അതിലാദ്യം നമുക്ക് പറയാനുള്ളത് വെച്ചാല് ഇവിടത്തേക്ക് വരുന്ന ഒരു വഴി അതായത് ഇത് ടൗണിൽ നിന്ന് കുറേ മാറി നിന്നിട്ടൊന്നല്ല പക്ഷേ ഇതിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് ടൗണിൻ്റെ അടുത്താണ് ഈ സെറ്റപ്പ് എന്നുള്ള ഒരു ഫീൽ എന്തായാലും ഇല്ല ആ വണ്ടിയുടെ സൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല നല്ല റിലാക്സ്ഡ് സ്ഥലമാണ് ഇനി ഈ ഒരു സ്ഥലത്തിനെ പറ്റി പറയണമെങ്കിൽ ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് പിണങ്ങോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ആക്ച്വലി മേരി ക്യാപ്റ്റ് റോഡ് എന്ന് ഒരു റോഡിന് നാട്ടാർ കൂടിയിട്ട് മേരിക്കോപ്പ് മോരിക്കോപ്പ് മോരിക്കോപ്പ് എന്നാക്കിയിട്ട് അതിനെ മോരിക്കോപ്പ് റോഡ് എന്നായതാണ് മേരി ക്യാപ്റ്റ് എന്ന് പറഞ്ഞാൽ പഴയ മേരി രാജകുമാരി അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു അവരെ മേരി ക്യാപ്റ്റ് റോഡ് നാട്ടാർ കൂടിയിട്ട് മോരിക്കോപ്പ് എന്ന് ആക്കിയ ഒരു കഥയും കൂടി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആരിസ് ഖാൻ്റെ വീഡിയോ കണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ നമ്മുടെ റോമിംഗ് ബ്ലോഗർ പുള്ളിനെ വിളിച്ചപ്പോൾ അതായത് അവൻ ഈ റിസോർട്ടും കാര്യങ്ങളായിട്ട് കുറച്ച് നല്ല ബന്ധവും കാര്യങ്ങളുള്ളതാണ് അപ്പോൾ അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞ് നല്ല ആംബിയൻസ് ആണ് സെറ്റപ്പാണ് അപ്പോൾ അവനും നമ്മൾ കൂടെ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളെ റോമിംഗ് ബ്ലോഗറിൻ്റെ ഒരു പേജുണ്ട് റോമിംഗ് ഗെറ്റ് വേസ് ആ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക അതുപോലെ അതിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് അതായത് വയനാട്ടിലേക്ക് വരാനല്ലേ യാ അത് തന്നെ ട്രിപ്പ് പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോ നിങ്ങളെ ആൾക്കാരെ എണ്ണവും ബഡ്ജറ്റ് ഒക്കെ പറഞ്ഞു കൊടുത്താൽ പുള്ളി നല്ല ഒന്ന് പറയാൻ വിടോ അത് തന്നെ ഓക്കെ അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തു തരും ഇനി നമുക്ക് നമ്മുടെ റിവ്യൂലേക്ക് എടുക്കാം അല്ലേ യെസ് വാ അപ്പോൾ ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഒരു ടോപ്പ് വ്യൂ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും നമ്മൾ ഡ്രോണിൽ എടുത്താണ് പക്ഷെ അങ്ങനെ ഒന്നല്ല നമ്മളിവിടെ കാണുന്ന ഒരു ഹൈറ്റിലൊരു ടാങ്ക് ഉണ്ട് അതിൻ്റെ മേലെ കയറിയിട്ട് എടുത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ റൂഫിൻ്റെ ഭംഗിയൊക്കെ മനസ്സിലാകുന്നുണ്ടാവും എല്ലാ കോട്ടേജും സ്വിറ്റ്സർലാൻഡിൽ കാണുന്ന ഒരു ആർക്കിടെക്ചറാണ് ഇവർ യൂസ് ചെയ്തിട്ടില്ലേ റൂഫ് ടോപ്പൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇനി നമുക്ക് അകത്തുള്ള ഓരോ വിഷ്വൽസ് കാണാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ വരുന്നത് ഇനി നമ്മൾ അടുത്ത് കയറാൻ പോകുന്നത് മെയിൻ റിസപ്ഷനിലേക്കാണ് അപ്പോൾ ഇതാണ് നമ്മളെ എൻട്രൻസിലേക്കുള്ള സ്റ്റെപ്പ് വരുന്നത് ഈ സ്റ്റെപ്പിനകത്ത് നമ്മൾ കയറുമ്പോൾ രണ്ട് സൈഡിലായിട്ട് ചെറിയ പോണ്ട് എന്താ റൈറ്റ് സൈഡിലും അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും പിന്നെ നേരെ വരുമ്പോൾ ആ സെൻറ്ററിൽ കാണുന്നതാണ് നമ്മുടെ റിസപ്ഷൻ വരുന്നത് റിസപ്ഷനിൽ തൊട്ടിവിടെയായിട്ട് എല്ലായിടത്തും ഉണ്ടാകുന്ന പോലെ സാനിറ്റൈസർ ഇവിടെയുണ്ട് അത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു സിറ്റിംഗ് ഏരിയ അത്യാവശ്യം വിശാലമായൊരു സിറ്റിംഗ് ഏരിയ ആണ് നല്ല സ്പേസ് ഉണ്ട് ഇവിടെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ചെറിയൊരു ലൈബ്രറി സെറ്റപ്പാണ് എവിടെയും ഇരുന്ന് വായിക്കാനുള്ള ഒരു കിടിലൻ സെറ്റപ്പ് ഉണ്ട് ഇതാണ് ഇവിടെ ഉള്ള ബുക്ക് കളക്ഷൻ കുറേ അധികം കളക്ഷൻസ് ഒന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ടൈം കളയാൻ പറ്റുന്ന എല്ലാ ഓപ്ഷനും ഇവിടെ നിങ്ങൾക്ക് കാണാം ലൈബ്രറിയുടെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു നൈഫ് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് അതായത് കത്തി പെയിൻറ്റിങ് അപ്പോൾ ആ പെയിൻറ്റിങ്ങിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വയനാടിൻ്റെ കുറേ കാര്യങ്ങളാണ് അപ്പോൾ വയനാട്ടിൽ ഉള്ള കൾച്ചറും പിന്നെ അവിടുത്തെ ആൾക്കാരുടെ ഹാർമോണിയസ് നേച്ചർ പിന്നെ അതിൽ അവിടെ ഉള്ള ഏർമാടങ്ങൾ പിന്നെ കുറേ മൃഗങ്ങൾ പിന്നെ കാട്ടിലെ കുറേ സംഭവങ്ങൾ അതേപോലെ തന്നെ വാട്ടർഫോൾസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ മെയിൻ സംഭവമായ കോഫി കൃഷി പിന്നെ ഇവിടുത്തെ ട്രൈബ്സ് അതേപോലെ തന്നെ ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനായ എടക്കൽ കേവ്സ് അപ്പോൾ ഇങ്ങനെ കുറേ വയനാടിനെ പറ്റിയുള്ള സംഭവങ്ങൾ ഈ ഒരു സിംഗിൾ പെയിൻറ്റിങ്ങിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ റിസപ്ഷനിൽ നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ രണ്ട് വഴിയുണ്ട് റൈറ്റിലേക്ക് ഒരു വഴിയും ലെഫ്റ്റിലേക്ക് ഒരു വഴിയും അപ്പോൾ ഇത് രണ്ടും വേറെ വേറെ സ്ഥലത്തേക്കല്ല പോകുന്നത് രണ്ടും കൂടി ഒരു സർക്കിൾ പോലെ ഇങ്ങനെ ഒരു ആംഫി തിയേറ്ററിനെ ചുറ്റിയിട്ടുള്ളൊരു വഴിയാണ് അപ്പോൾ എല്ലാം കൂടി ഒരു റാ ഷേപ്പിലാണ് ഉള്ളത് അപ്പോൾ ഈ ബാക്കിൽ കാണുന്നില്ലേ ഇവിടെ മുതലാണ് വില്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിനിങ്ങനെ ചുറ്റിയിട്ട് ഒരു റാ ഷേപ്പിലാണ് എല്ലാ വില്ലാസും സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് അതായത് എല്ലാ വില്ലാസും ഈ ആംഫി തിയേറ്ററിനെയാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ നമ്മളിതിലേ നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് രണ്ട് കുഞ്ഞ് സബ്സ്ക്രൈബറിനെ കിട്ടിയിട്ടുണ്ട് രണ്ടുപേരും പേരെന്ന് പറഞ്ഞു എന്റെ പേര് ദാനിയ ഹന്ന ദാനിയ ഹന്ന എന്റെ പേര് ഹുദാ ഹന്ന ഹുദാ ഹന്ന നമ്മൾ അനിയന്റെ പേര് എന്താ ഡാനിഷ് ഡാനിഷ് അടിപൊളി എവിടുന്നാണ് നാട്ടിലെവിടെ ഓമശ്ശേരി ആ ഓക്കെ 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 എന്റെ എങ്ങനെയുണ്ട് റിസോർട്ട് എങ്ങനെയുണ്ട്
അടിപൊളി. ഇവിടെ അടുത്ത് വേറെയും കുറെ അടിപൊളി സ്ഥലം ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. രാവിലെ ഒക്കെ പോകാൻ പറ്റി കുറെ പ്ലേസ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. എത്ര ദിവസം ഉണ്ടാവും? അതല്ലേ, നാളെ തിരിച്ചു. ആ ഓക്കെ ഓക്കെ ഓക്കെ, നൈസ്, അടിപൊളി. അപ്പൊ കണ്ടേലും പരിചയപ്പെട്ടേലും ഒരുപാട് സന്തോഷം. പാത്തൊന്നും മിണ്ടാത്തേ. സോറി സോറി, പാത്തു പോസ്റ്റേ. ഇവിടെ വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ബാങ്ക് ഹാളുണ്ട്. അതായത് നമുക്ക് ഇപ്പൊ കോവിഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് 20 to 50 മാക്സിമം 50 അത്ര ആൾക്കാർ വെച്ചിട്ടാണ് വെഡിങ് ഒക്കെ നടക്കുന്നത്. അപ്പൊ ഡെസ്റ്റിനേഷൻ വെഡിങ് നടത്താൻ പ്ലാൻ ഉള്ളവർക്ക് ഒരു നല്ല ഓപ്ഷൻ ആണ്. അത്ര ആൾക്കാരെ ബാങ്ക് ഹാളിൽ അക്കോമഡേറ്റ് ചെയ്യുകയും ചെയ്യാം, പിന്നെ എല്ലാവരും ഗസ്റ്റിനൊക്കെ റൂംസ് ഒക്കെ എടുത്തു കൊടുക്കാം. ഇതാണ് ഇവരുടെ ബാങ്ക് ഹാൾ. അപ്പോൾ ഇവിടെ അത്യാവശ്യം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഡെസ്റ്റിനേഷൻ വെഡിങ്ങ് ഒരു കോൺസെപ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതുകൂടാതെ എന്തെങ്കിലും മീറ്റപ്പ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാതറിംഗ് ഉണ്ടെങ്കിൽ, ഓഫീസിൽ എന്തെങ്കിലും ഗ്യാതറിംഗ് ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഈ ഒരു ഹാളിലുണ്ട്. ഇനി അടുത്ത പരിപാടി നമുക്ക് റൂംസ് കാണാം. ഏതൊരു റിസോർട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവിടുത്തെ റൂംസ് ആണ്, അവിടുത്തെ കംഫർട്ടും ക്ലീൻലിനെസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് റൂംസ് കണ്ടിട്ട് വരാം. കം ഓൺ. സൂട്ട് റൂം ആണ്. അപ്പൊ ഇതില് കയറി വരുമ്പോ തന്നെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്, അത് കഴിഞ്ഞ് പിന്നെ ഒരു ബെഡ്റൂം. ഇപ്പൊ ഇതിന് രണ്ടിനും ഇടയ്ക്ക് ചെറിയൊരു സെപ്പറേഷൻ ഉണ്ട്, പിന്നെ വാഷ്റൂമും കാര്യങ്ങളും ബാക്കിയൊക്കെ. നിങ്ങൾ റൂമും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? ഇനി വരുന്നത് ഫുഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് റെസ്റ്റോറൻറ്റ് മുന്നിൽ നിൽക്കുന്ന, ഇപ്പോൾ എക്സാക്ട് ലഞ്ച് ടൈമും ആയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ലഞ്ച് ടൈമിൽ ലഞ്ച് കഴിക്കാൻ പോകുന്നു. പിന്നെ ഇന്ന് തിരുവോണം കൂടി ആയതുകൊണ്ട് ഇവർ സദ്യയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലൈക്ക് നോർമൽ നോൺ വെജ് ഫുഡും കാര്യങ്ങളൊക്കെ, ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം എടുത്ത് ഏകദേശം ഇരുന്നിട്ടുണ്ട്. അതിൽ ഇസ എടുത്തത് സാദാ റൈസ്, ഉള്ള നാട്ടുമ്പുറം കാര്യമാണ് നമ്മളെപ്പോലെ. അതിൽ നമ്മളെ റെമീസ് ബ്രോ എടുത്തത് ബിരിയാണി, റീസയും ബിരിയാണി എടുത്ത്, ഇവളും ബിരിയാണി. ഇത് പരിഷ്കാരി പാത്തിൻ്റെ പ്ലേറ്റാണ്. ഇതിൽ ഫുള്ള് എന്തൊക്കെയോ സാധനം കാണുന്നുണ്ട്. ഞാനും നാട്ടുകാരൻ, ബിരിയാണിയാണ്. റെമി, ബിരിയാണി എങ്ങനെയുണ്ട്? ഏതെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണിയും പിന്നെ സൈഡ് ചെയ്ത് ഇഷ്ടപ്പെട്ട മാങ്ങൻ്റെ എന്തോ ആയിട്ടുണ്ടല്ലേ ഈ കാണുന്നത്, ഈ മഞ്ഞ കളർ ഉണ്ടോ? ഈ മഞ്ഞ കളർ മാങ്ങനെ കൊണ്ട് എന്തോ തമാശ ആക്കിയതാണ്, പക്ഷെ നല്ല ടേസ്റ്റ് എന്ന് പറയുന്നു. നീ മാത്രമേ സദ്യ കഴിക്കുന്നുള്ളൂ, അപ്പൊ നീ മാത്രം, എല്ലാരും ബിരിയാണി കഴിക്കുന്നു, നീ മാത്രമേ സദ്യ കഴിക്കുന്നുള്ളൂ. അപ്പൊ നീ അഭിപ്രായം പറഞ്ഞിട്ട് ബിരിയാണി എന്നും കിട്ടുന്നല്ലേ? അപ്പൊ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബിരിയാണി എന്തായാലും വീക്കിലി വൺസ് എന്തായാലും ബിരിയാണി ഉണ്ടാവും. അപ്പൊ ബിരിയാണിനോട് എനിക്ക് ഒട്ടും അങ്ങനെ ഭയങ്കര ഫീലൊന്നും ഇല്ല. സദ്യ വെച്ച് നമുക്ക് വർഷത്തിൽ ഒരിക്കലും കിട്ടുന്നോണ്ട് എനിക്ക് സദ്യ കൂടുതൽ ഇഷ്ടം. സദ്യ അടിപൊളിയാണ് കേട്ടോ, നല്ല നല്ല ടേസ്റ്റ്. പക്ഷെ ഇലയിൽ കഴിക്കാത്തോണ്ട് ആ ഒരു ഫീല് ഓർമ്മയുണ്ട്. എന്നാലും ഒരു ബുഫേ സദ്യ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പൊ പാത്തു സദ്യയുടെ റിവ്യൂ പറഞ്ഞ് ഞാൻ ബിരിയാണി കഴിക്കുന്നത്. ബിരിയാണിയും ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ചിക്കൻ ഉണ്ട്, ഇതെന്താ സംഭവം മനസ്സിലായില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ വന്നാല് ബിരിയാണി എന്തായാലും ട്രൈ ചെയ്തോ, നൈസാണ്. നല്ല, അതായത് ഓയിലെല്ലാം നന്ന കുറവാണ്, മസാലയും കുറവാണ്. ഒരു ബിരിയാണി കഴിച്ച ഒരു ബിരിയാണി കഴിച്ചാൽ നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര ഫില്ലായ ഫീൽ ഇല്ലേ, അതില്ല ഇവിടുത്തെ ബിരിയാണി കഴിക്കുമ്പോൾ. ചെറുതായിട്ടൊരു മന്തിന്റെ ടച്ച് ഉണ്ട്, അപ്പൊ നൈസാണ്. അപ്പോൾ നമ്മൾ ഈ ഫുഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പീരീഡ് എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് കുട്ടികളെ പ്ലേ ഏരിയ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. ഇത് കഴിഞ്ഞ പാട് കളിക്കാൻ പോകുന്നതല്ല, അതൊക്കെ ആദ്യം പറ്റിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കുറേ ചാടിക്കളിയും തുള്ളിക്കളിയിൽ ഇന്നത്തെ പരിപാടി ഉണ്ടാകാനാണ് അല്ലേ ഇസാ? ആ എന്താ വെച്ചാൽ ആന്ന് പറയണം, യൂട്യൂബർ അല്ലേ, പുതിയ യൂട്യൂബർ അല്ലേ, അപ്പോൾ ആന്ന് പറ തിന്നായാലും പറയണോ? ക്യാമറ വന്നാലും സംസാരിക്കണോ? യൂട്യൂബർ സംസാരിക്കരുത്.
റിസോർട്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടാ? എങ്ങനെയുണ്ട്? നല്ല കളിക്കാനുള്ള ഏരിയ ഉണ്ടാ? കുറെ സ്ഥലം ഉണ്ടാ? ശരിക്കും ഇഷ്ടപ്പെട്ടാ? ജമ്പ് ചെയ്യുന്ന സാധനവും ഫുട്ബോൾ കളിക്കുന്ന സ്ഥലവും ഉണ്ട്. എന്നാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാ. എന്നാ വന്നർക്ക് ഉമ്മി രണ്ടാൾ നടന്നുണ്ട്. ഇതാരാന്ന്? ഇതാ ഇതാരാ ഈ കാണുന്ന റോമിംഗ് ബ്ലോഗർ. ഇതിനെ പോലത്തെ വേറെ ബ്ലോഗറാന്നല്ലേ? എന്നിട്ട് നമ്പറല്ലേ മാങ്ങിയ? എന്നിട്ട് നമ്പറിൽ മാങ്ങിയൊക്കെ ഇടക്ക് വിളിക്കണ്ടേ നമുക്ക്? ബാപ്പാക്ക് അറിയാം, പക്ഷെ ബാപ്പ നമ്പർ തരൂല. എന്നാ നടക്ക് പ്ലേ അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ആ നടക്ക്. അപ്പൊ ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മളിപ്പോ ഒന്ന് വൈകുന്നേരം പ്ലേ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലേ ഏരിയ ഉണ്ട്. അപ്പം എല്ലാ അതും ഡീറ്റെയിൽ ആയി കാണിച്ചു തരാം. ഔട്ട്ഡോർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇൻഡോർ ആണ്. അപ്പൊ നമുക്ക് ഇൻഡോർ ആക്ടിവിറ്റി റൂമിലേക്ക് കയറാം. പ്ലേ ഏരിയയും ആക്ടിവിറ്റി റൂം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് ഇനി നെക്സ്റ്റ് കാര്യമായിട്ട് വരുന്നത് ഇവരുടെ പൂളാണ്. പൂൾ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇപ്പോൾ കോവിഡ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പൂൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അവർ ഫുള്ളായിട്ട് വാട്ടർ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. പൂളിന്ന് കുറച്ച് ഇപ്പുറത്തേക്ക്, അതായത് അതിനകത്ത് തന്നെ ഒരു മിനി ബാർ സെറ്റപ്പ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിക്കാം. അപ്പോൾ വൻ വൈബായിരിക്കും ശരിക്ക്. പക്ഷേ എന്താ ചെയ്യുക, നമുക്ക് അതിൻ്റെ വെപ്പില്ല. ഇപ്പോൾ കൊറോണ അല്ലേ, അതാണ് സീൻ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇങ്ങനെ നമ്മൾ ഈ വെയിറ്റിംഗ് ഏരിയയിൽ കുറച്ച് സമയം ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ MD രണ്ട് മക്കളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അവർ രണ്ടുപേരും നമ്മളോട് ഇപ്പോൾ കുറച്ച് സംസാരിക്കുന്നതാണ്. പേര് പറഞ്ഞേ? ഹാവിൻ. ഹാവിൻ പേര്? ആബ്രിൻ. ആബ്രിൻ, നല്ല വെറൈറ്റി നെയിം അല്ലേ, ഹാവിൻ ആബ്രിൻ, അടിപൊളി. രണ്ടുപേരും പഠിക്കുന്ന സ്കൂൾ എവിടെ? ഡി പി എസ്. ഓക്കെ, ബാംഗ്ലൂർ ഡൽഹി പബ്ലിക് സ്കൂളിൽ. ഇവിടെ ബാംഗ്ലൂർ ഡൽഹി. രണ്ടും ഒരേ സ്കൂളിലാണ്. ഈ റിസോർട്ട് എങ്ങനെയുണ്ട്? എന്താണ് ഇവിടെ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഈ റിസോർട്ടിൽ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് എക്സ്ബോക്സ് കളിക്കലുണ്ട്. ആ, ഇവരുടെ ആക്ടിവിറ്റി സെന്ററിൽ എക്സ്ബോക്സ് ഗെയിമിംഗ് സെറ്റപ്പ് ഉണ്ട്. ഇവിടെയോ സെയിം, രണ്ടുപേരും ഇവിടെ വന്നിട്ട് ആക്ടിവിറ്റീസ്, ഇത്ര പാട് ആക്ടിവിറ്റീസ് വെച്ചിട്ട് എക്സ്ബോക്സ് കളിച്ചിരിക്കാം. അങ്ങനല്ല, പിന്നെ കുറച്ച് നേരം ട്രാംപോളിനിൽ പോകും. ട്രാംപോളിൻ നമ്മൾ നേരത്തെ മലക്കത്ത് പറഞ്ഞ് കളിച്ചിട്ടേ അത് അല്ലേ. ഓക്കെ, നൈസ്. അപ്പോൾ ഇപ്പോൾ കൊറോണ ആയിട്ട് ലീവാണ്. ഇനിയിപ്പോൾ തിരിച്ചു പോകുന്നു ബാംഗ്ലൂരേക്ക്? ഒക്ടോബറിൽ ക്ലാസ് തുടങ്ങോ? ഓൺലൈൻ ക്ലാസ് തുടങ്ങി. ആ, അപ്പോൾ ശരിക്കും ഫിസിക്കലി ക്ലാസ് തുടങ്ങിയത് അറിയില്ല. അറിയില്ല, അടിപൊളി. ഓക്കെ, ജെറ്റോക്സ് കാണാറുണ്ടോ? ജെറ്റോക്സ് കാണാറുണ്ടോ നമ്മുടെ യൂട്യൂബ്? കുറച്ച് കണ്ടിട്ടുണ്ടല്ലേ, ഇനി സ്ഥിരമായിട്ട് കാണണേ. ഓക്കെ, ഇത് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. ഈ വീഡിയോ യൂട്യൂബിലുണ്ടെന്ന് പറഞ്ഞിട്ട് അടിപൊളി. അപ്പോൾ അവർ പോയി. അപ്പോൾ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചേ, ഞാനും പാത്തും ഒരുമിച്ച് ഇന്ന് ഈ വീഡിയോയിൽ അധികം ഫ്രെയിമിൽ ഉണ്ടായിട്ടില്ല അല്ലേ, ഇൻട്രോ പറഞ്ഞിട്ടേ ഉള്ളൂ, അതിന് ശേഷം ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ പോയി. ലോങ് വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ പ്രോസസ്സ് ലോങ് ആയി പോയി. നമ്മൾ അത് ചെയ്ത് ഇത് ചെയ്ത് പിന്നെ റൂം കാണിച്ച് അങ്ങനെ രാത്രിയായി. ഏകദേശം മോർണിംഗ് ലഞ്ചിനൊക്കെ മുമ്പേ മോർണിംഗ് തുടങ്ങിയതാണ്. ഇതിപ്പോൾ ഏകദേശം രാത്രിയായി. പിന്നെ ഇവിടെ അടുത്ത് പറയാനുള്ളൊരു സെറ്റപ്പ് എന്ന് വെച്ചാൽ, ഇങ്ങോട്ട് അതായത് ലോബി തന്നെ ഒരു ബോർഡ് റൂം ഉണ്ട്. ഇന്നലെ പാത്തുവിൻ്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ച ഒരു റൂം, അത് നിങ്ങൾ ഓൾറെഡി ഇന്നലെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് അത്യാവശ്യം മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും, നിങ്ങളെ കമ്പനി മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ പ്രൊജക്ടർ, അതുപോലെ TV സെറ്റപ്പ് എല്ലാം ഉണ്ട്. അപ്പോൾ അതും നമ്മൾ ഇപ്പോൾ ഒന്ന് കാണിച്ചുതരാം.
അപ്പൊ അത് കണ്ടല്ലോ. പിന്നെ ഇവിടെ കാണാനുള്ളത് ഈ രാത്രിന്റെ ഒരു ആംബിയൻസ് ആണ്. ഇവിടെ ഫുൾ ലൈറ്റും കാര്യങ്ങളിലായിട്ട് പുറത്ത് ഈ സ്ട്രീറ്റിലെ മൊത്തം ലൈറ്റ്സ് കാര്യങ്ങൾ. ഇന്നലത്തെ വീട്ടിൽ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നുകൂടി ഭംഗിയായിട്ട് ഒരു കാണിക്കണം. എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രോപ്പർ ഫീൽ കിട്ടും. നമ്മളെ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി, ഇവിടുത്തെ എ സി നല്ല തണുപ്പുണ്ട് കേട്ടോ, അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എണീച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇപ്പം ലഞ്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ മേലെ റൂഫും നോക്കിയിരിക്കുകയാണ്. എന്ത് രസറിയോ ഈ സംഭവം കാണാൻ, നല്ല ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ഫീലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച റൂം. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരത്തെ കണ്ടില്ലേ, അത് സ്യൂട്ട് റൂം ആയിരുന്നു. ഇത് പ്രീമിയം വില്ല. പ്രീമിയം വില്ലയിൽ അത്യാവശ്യം വേറെ കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് കാണിച്ചുതരാം. അതിനു മുമ്പ് വേറൊരു കാര്യം പറയാനുള്ളത്, ഇവർക്ക് ഇത് കൂടാതെ വേറെ കുറേ റൂംസ് ഉണ്ട്. അതായത് പൂൾ വില്ല ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് റൂംസ് ഉണ്ട്. പക്ഷേ അതൊക്കെ വെൽ ഒക്യുപ്പൈഡ് ആണ്, അതുകൊണ്ട് നമുക്കത് കാണിക്കാനുള്ള യാതൊരു വഴിയും ഇല്ല. ഇവിടുത്തെ ഫീച്ചേഴ്സിനെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് പറയേണ്ടത് ഈ ബാത്റൂമിൻ്റെ അകത്തുള്ള സെൻസേഴ്സിനെ പറ്റിയാണ്. അതായത് നമ്മൾ ഈ ബാത്റൂം തുറന്ന അകത്തേക്ക് കയറുമ്പോൾ തന്നെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ടാവും, അതൊരു സെറ്റപ്പ്. പിന്നെ ഇവിടെ ഉപയോഗിച്ച ഷവർ, ഷവറാണെങ്കിൽ റെയിൻ ഷവറാണ്. അതിന് നാല് മോഡുണ്ട്, നാല് ടൈപ്പായിട്ട് നല്ല വൃത്തിയിൽ വെള്ളം വരുന്ന സെറ്റപ്പ് ഉണ്ട്. ഇനി അതേപോലെ തന്നെ നിങ്ങൾ അകത്ത് കയറുമ്പോൾ ഇവിടെ ലൈറ്റ് ഉണ്ട്, അതായത് ലൈറ്റ് സെറ്റപ്പ് മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സെറ്റപ്പ് ഉണ്ട്. നിങ്ങൾക്കിത് പ്രസ് ചെയ്തിട്ട് റൂമിൽ ലൈറ്റിൻ്റെ ആംബിയൻസൊക്കെ മാറ്റാൻ പറ്റും. ഇപ്പോൾ ഓരോന്നോരോന്ന് പ്രസ് ചെയ്യുമ്പോൾ ഓരോ മൂഡാവും, നല്ല ബ്രൈറ്റ്, കുറച്ച് ഡിമ്മ്, അങ്ങനെ ഓരോ സെറ്റപ്പും ഈ റൂമിനുണ്ട്. അപ്പോൾ അതായിരുന്നു മോരിക്കാപ്പ് റിസോർട്ടിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ. നിങ്ങൾ കുറേ സംഭവങ്ങൾ കണ്ട്, പക്ഷേ എന്നാലും നിങ്ങൾ മിസ്സാക്കിയ കുറേ കാര്യങ്ങൾ, അതായത് നമുക്കിപ്പോൾ കാണിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് ഈ കോവിഡ് കാരണം കാണിക്കാൻ പറ്റാത്തത്. അതിലൊന്നാമത് നമുക്ക് എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ സ്പാ. സ്പാ ഇവിടെ ഇപ്പോൾ ഫംഗ്ഷനിങ് അല്ല. പിന്നെ പറയാനുള്ളത് ഇവിടുത്തെ ആംഫി തിയേറ്ററിൽ ഒരുപാട് നല്ല നല്ല ഈവൻസ് നടക്കും. ഈവൻസ് എന്ന് വെച്ചാൽ ഇവിടുത്തെ വയനാടിൻ്റെ കൾച്ചർ കാണിക്കുന്ന ഒരുപാട് ഈവൻസ്, ട്രൈബൽ ഡാൻസും അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ നടക്കാറുണ്ട്, ഇവർ കാണിക്കാറുണ്ട്. പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റിയില്ല, അതൊക്കെ ഈ ഒരു കൊറോണ സമയത്ത് ഗ്യാതറിങ് നടക്കാത്തതുകൊണ്ട്. പിന്നെ ഇവിടെ ഇപ്പം നമ്മുടെ റൂമിൽ തന്നെ ബാൽക്കണിയിൽ ജക്കൂസി ഉണ്ട്, പക്ഷെ അതും ഇപ്പോൾ ഫംഗ്ഷനിങ് അല്ല. സ്വിമ്മിംഗ് പൂൾ പോലെ തന്നെ അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമ്മൾ റൂംസ് ആകെ കൂടി രണ്ട് റൂമേ കാണിച്ചിട്ടുള്ളൂ. ഒന്ന് സ്വീറ്റ് റൂം കാണിച്ച്, പിന്നെ നമ്മൾ പ്രീമിയം വില്ല കാണിച്ച്. അത് കൂടാതെ പൂൾ വില്ലയുണ്ട്, യെസ്, വില്ലൻ്റെ അകത്ത് തന്നെ പൂളൊക്കെ ആയിട്ട്. അവിടെയും ഇപ്പോൾ ആൾക്കാരുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ കാണിക്കാനുള്ള വകുപ്പില്ല. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ് പറഞ്ഞ ഗിവ് അവേ. ഗിവ് അവേ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ റിസോർട്ടിൽ നിങ്ങൾക്ക് ഒരു ഡേ സ്റ്റേ കിട്ടും. ആ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക്, അതായത് മൂന്ന് അഡൾട്ട്സ് ഒരു കിഡ് അങ്ങനെയൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റും. അതിൽ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യുക, കൂടാതെ ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഒരു ഷെയറും ഒരു കമൻറ്റും അത് നിങ്ങൾ ചെയ്യുക. അതിന് പുറമെ മോരിക്കാപ്പ് റിസോർട്ടിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് നമ്മൾ ആ ഒരു വൺ ഡേ സ്റ്റേ അല്ലേ അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതാണ് പരിപാടി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യല്. അത് പിന്നെ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ആയതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ വീഡിയോ കണ്ടതും കമൻറ്റ് ചെയ്യുന്നതൊക്കെ അല്ലേ. സബ്സ്ക്രൈബ് എന്തായാലും ചെയ്തിട്ടുണ്ടാവണം, അതൊരു കാര്യം. അപ്പൊ എന്തായാലും നമ്മൾ ഗിവ് അവേയിൽ പങ്കെടുക്കുക, നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും അത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ശരിക്കും നമ്മൾ ഇവിടെ വന്ന എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മുടെ ആരിസ് ഖാന്റെ വീഡിയോ കണ്ടാണ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ മൂപ്പര് വീഡിയോ കൊടുത്ത തന്നെ കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് തമിഴ്നിൽ കൊടുത്തത്. അപ്പൊ നമ്മൾ വിചാരിച്ച് കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് അന്നൊന്ന് പോയി നോക്കണല്ലോ, അങ്ങനെ നമ്മൾ ഇവിടെ വന്നത്. അപ്പോൾ യെസ് യെസ്, അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര തണുപ്പും കാര്യമൊന്നല്ല ഉള്ളത് ആക്ച്വലി. പക്ഷേ ഇവിടുത്തെ ആർക്കിടെക്ട്, ഐ മീൻ ഇവിടുത്തെ ഈ ഒരു ആർക്കിടെക്ചർ അല്ലേ, അതാണ് ആംബിയൻസും കാര്യങ്ങളും. റൂമിനകത്ത് വൻ തണുപ്പാട്ടോ, ഇന്നലെ രാത്രി എ സി ഒക്കെ ഓഫ് ചെയ്തിട്ട് ഉറങ്ങിയത്, അത്രക്ക് തണുപ്പായിരുന്നു. പിന്നെ അത് മാത്രല്ല, റൂമിനകത്ത് ഭയങ്കര റിലാക്സ്ഡ് ആയ ഒരു ഫീല്. കാരണം റൂഫ് വരുന്നത് ഭയങ്കര ഹൈറ്റിലാണ്, അപ്പൊ അത്യാവശ്യം നല്ലോണം സ്പേസ് ഉള്ള പോലെ. നമ്മൾ യൂഷ്വലി ഉണ്ടാവും റൂഫ് നേരെ മേല, അപ്പൊ നമ്മൾ കുറച്ചൊന്ന് കഞ്ചസ്റ്റഡ് ആയ ഫീലാകും, കുറച്ചൊരു സഫൊക്കേറ്റഡ് ആവും. പക്ഷെ ഇത് അതുപോലെയല്ല, കുറെ മുകളിലേക്കായതുകൊണ്ട് ഭയങ്കര റിലാക്സ്ഡ് ഫീലാണ് കിട്ടുന്നത്. ഭയങ്കര ഒരു വലിയ റൂമല്ലേ,
അതായത് ഇവിടുത്തെ സ്ക്വയർ ഫീറ്റും കൂടുതലാണ്. സാധാരണ ഒരു ഹോട്ടൽ റൂമിൽ 200 to 300 സ്ക്വയർ ഫീറ്റ് അത്രയേ ഉണ്ടാവും, പക്ഷെ ഇത് 700 സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിശാലത, പിന്നെ ഈ ചെറിയ റൂമിന്റെ സെപ്പറേഷനിലും ഉണ്ട്. ഇവിടെ ഒരു ഗസ്റ്റിലും വന്നിരുന്നാലും കുഴപ്പമില്ല, മീൻ ഗസ്റ്റ് ഒന്നും അങ്ങനെ വരാൻ പോകുന്നില്ല. നമ്മൾ തന്നെ നമ്മളും ഇതിലുണ്ടാകുമ്പോൾ ഇതൊക്ക ഇതിന്റെ ടൈമിൽ വേണമെങ്കിൽ ടി വി കാണാം, അവളുടെ ടൈമിൽ ഉറങ്ങാം. അപ്പൊ നമുക്ക് ഇടയ്ക്ക് ഉറങ്ങണമെങ്കിൽ നമുക്ക് അവിടെ ഉറങ്ങാം, ഇതൊക്കെ ഇവിടുന്ന് ടി വി കാണാം. ആ ഒരു ഇത് ലൈക്ക് നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ ടി വി കാണണമെന്നില്ല, പക്ഷെ എല്ലാരും ഒരുമിച്ച് വരുമ്പോ എന്താ ആ ഒരു പ്രൈവസി ഒന്നും നഷ്ടപ്പെടുന്നില്ല. പിന്നെ വേറെ ഒന്ന് രണ്ട് സംഭവങ്ങളോട് നമുക്ക് പറയണ്ടേ, അതായത് നമുക്കിവിടെ സർവീസിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഏകദേശം വന്നിട്ടുണ്ടായിരുന്നു. അത് അവരുടെ സ്റ്റാഫ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് കൊറോണ കാരണം അവർ സ്റ്റാഫും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ ഈ കൊറോണ സമയത്തായതുകൊണ്ട്. വേറെ സമയത്ത് എന്തെങ്കിലും തല്ലുള്ളൂ കേട്ടോ, വേറെ കാര്യം. ഓക്കെ, പിന്നെ ഇനി വരുന്നത് ഇവരുടെ പ്രൈസിങ്. പ്രൈസിങ് എങ്ങനെ വരുന്നത് വെച്ചാൽ 6,000 to 10,000 ആണ് ഇപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ. ആ കോവിഡ് കാലഘട്ടത്തിൽ അതിന്റെ പ്രൈസിങ് വരുന്നത് 6,000 to 10,000 ആണ്. സീസൺ ടൈമിൽ അത് കൂടും, 15,000 to 50,000 ആ റേഞ്ചിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഇവിടുത്തെ സ്റ്റേ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത്, ഇവിടുത്തെ റൂം ആയാലും പിന്നെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീൽ ആയാലും രാത്രിയൊക്കെ അവിടുന്ന് ഭക്ഷണം കഴിക്കാനും നല്ല രസമാണ്. പിന്നെ മൊത്തത്തിൽ നമ്മൾ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഈ ഒരു സമയത്ത് കുട്ടികളെ സേഫായിട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ നിങ്ങളൊരു സ്ഥലം നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും വന്നോ. പിന്നെ ഇത് തുടങ്ങിയിട്ട് അത്രേ ആയിട്ടുള്ളൂ, അപ്പൊ ആ ഒരു പഴക്കം വന്നിട്ടില്ല, ഭയങ്കര ഒരു പുതുമയുണ്ട്, എല്ലാം ഭയങ്കര നീറ്റ് ആണ്. അതായത് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഇവിടുത്തെ ക്ലെൻലിനെസ്സും ആ ഒരു പിന്നെ എല്ലാതും ഫേർണിച്ചർ ആണെങ്കിൽ എല്ലാതും ഭയങ്കര പുതിയതാ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സാധാരണ നമ്മൾ കുറച്ച് കാലം ഉപയോഗിച്ച് സോഫയിലും പോയിട്ട് അടിച്ചാല് പൊടി വരും, ഇവിടെ വരുമില്ല. കാര്യം എന്താ വെച്ചാൽ അങ്ങനെ ഭയങ്കര പുതിയതാ, പഴക്കം വന്നിട്ടില്ല, അതാണ് സീൻ. അപ്പൊ എന്തായാലും നിങ്ങൾ ഒന്ന് വന്ന് നിന്ന് നോക്കോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു റിലാക്സ് ചെയ്യാനൊരു മൂഡൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വന്ന് നോക്കോ അല്ലേ. യെസ് അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ നിർത്തേനെ. വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഓടി വരുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് നാളെ തന്നെ നമുക്ക് വീണ്ടും 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 കാണാം അല്ലേ. അത്ര പാടുന്ന ആവശ്യം വേണ്ടിരുന്നു, എന്നാലും നമുക്ക് കാണാം. സോ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ. ഇഫ് യു ഫൈൻഡ് ദിസ് ഇൻട്രസ്റ്റിംഗ്, പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഈസന് ഇൻട്രോ പറയാൻ എനിക്ക് കിട്ടൂല, സ്വന്തം ചാനലിലായിട്ട് ചാനലില് ഈ ഓള് റിവ്യൂ ചെയ്യുന്ന രീതിയിലൊരു ഒരു വീഡിയോ നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട്. ഓൾ എങ്ങനെയാ പറയാൻ പോകുന്നത്, ഓൾ എന്തെല്ലോ പറയുന്നുണ്ട്, ഇവിടെ അതുണ്ട് ഇവിടെ ഇതുണ്ട് എന്ന് മറ്റെന്തൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് നിങ്ങള് എപ്പോഴായിരിക്കും നാളെ വരും. യെസ് നമ്മള് കമ്മ്യൂണിറ്റി ടാബിൽ ഇടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് നാളെ തന്നെ കാണാം. അപ്പൊ ശരി, ബൈ. അപ്പൊ എല്ലാരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാ. ഓക്കേ. Thank you.